നമസ്കാരം അമൃതാണ്. അപ്പോൾ മാസങ്ങൾക്ക് മുൻപ് ഹ്യുണ്ടായ് അവരുടെ അൽകാസാർ എന്ന് പറയുന്ന ഒരു 7 സീറ്ററിനെ അവതരിപ്പിച്ചു. ഒരു 7 സീറ്റർ മാത്രമല്ല അതിനകത്തൊരു ഒരു 6 സീറ്റർ വേരിയൻ്റ് കൂടെ ഉണ്ട്. അതായത് സെക്കൻഡ് സീറ്റിൽ ഒരു ക്യാപ്റ്റൻ സീറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടിയുള്ള ഒരു 6 സീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ 3 പേർക്ക് ഇരിക്കത്തക്ക വിധത്തിലുള്ള ഒരു കോൺഫിഗറേഷനിൽ ഒരു 7 സീറ്റർ കൂടി അവർ ഇതിനകത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രോട്ടോടൈപ്സ് പൂർണ്ണമായിട്ടും ഈ ക്യാമോഫ്ലാഷ് ചെയ്ത് കാണിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ അകമൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല ഇവർ. പക്ഷേ എങ്കിലും പൊതുവേ ഈ ഒരു കൊറോണയുടെ ഒരു സാഹചര്യം വളരെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ. ഒരുപാട് ക്രാഷിംഗ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും മറ്റൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും ഒരു വിളംബരം പോലെയാണ്, അല്ലെങ്കിൽ ന്യൂസ് മീഡിയയിലൂടെയൊക്കെയാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ ആ ഒരു മീഡിയയുടെ അല്ലെങ്കിൽ മാഗസിൻസിൻ്റെ ഒന്നും ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ നേരിട്ട് പബ്ലിക്കുമായിട്ട് കമ്പനി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ആയിരുന്നാലും അവരുടെ തന്നെ ചാനൽസിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് ആളുകളുടെ ഇടയിൽ എത്തുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന സ്കോഡയുടെ കുഷാക്ക് ആയിരുന്നാലും അല്ലെങ്കിൽ ഹ്യുണ്ടായിയുടെ അൽകാസാർ ആയിരുന്നാലും ഇതൊക്കെ ക്യാമോഫ്ലാഷ് ചെയ്തിട്ടാണ് അവർ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിൻ്റെ മുമ്പിൽ അവർ വണ്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് അവർ നേരിട്ട് അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ റെഡി വേർഷൻ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കൂടെ കാണത്തക്ക വിധത്തിൽ അവർ തന്നെ അൺവെയിൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ റീസെൻ്റായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ കേൾക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഈ എംബാർഗോ എന്ന് പറയുന്നത്. അതായത് ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഒരു കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ്, അതിന് മുമ്പായിട്ട് പ്രീ പ്രൊഡക്ഷൻ പോലെ കുറേ വിഷ്വൽസൊക്കെ അവർ കുറച്ച് ജേർണലിസ്റ്റിനെ വിളിച്ച് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വണ്ടിയെ അവതരിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളൊരു അവസരം കൊടുത്തതിന് ശേഷം ആ ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ, ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ ഒരു ബാൻ അവർ വെച്ചേക്കും ആ വീഡിയോ റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ള. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്ത് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും ഈ മീഡിയ ജേർണലിസ്റ്റുകളെല്ലാം ഇത് അനൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റിൽ ആ ഒരു ഫീഡ് വരുന്നതെല്ലാം ഒരൊറ്റ ദിവസമായിരിക്കും. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി പ്രൊഡക്ഷൻ റെഡി ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും ഷോറൂംസിലേക്ക് വന്ന് അവിടെ നിന്ന് ആ ഒരു അൺവെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വണ്ടി പുറത്തോട്ട് എടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് തന്നെ പലരും ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ടാക്കി അവർ തന്നെ അങ്ങ് ഇത് എക്സ്പോസ് ചെയ്യുകയാണ്. അത്തരത്തിലൊരു ചേഞ്ച് ശരിക്കും ഇനി പബ്ലിക്കിന് വേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഇതൊരു വലിയ സംഭവം പോലെ പൊതിഞ്ഞു കെട്ടി ഒരു പർട്ടിക്കുലർ ഡേറ്റിലൊക്കെ അനൗൺസ് ചെയ്യത്തക്ക വിധത്തിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം പൊതുവേ നമുക്കിപ്പോൾ അറിയാം ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ മാർക്കറ്റും എങ്ങനെ ഉയർന്നു വരണമെന്നുള്ളത്, എന്തൊക്കെ മാർഗങ്ങളുണ്ട്, എങ്ങനെ നമുക്ക് ആളുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു വാഹനത്തെ അവതരിപ്പിച്ച ആളുകളുടെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്ത് ഒരു പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ ആ കമ്പനി അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു നിലയിലാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഫോർമാലിറ്റീസ് എല്ലാം ക്രാഷ് ഔട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മളൊരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു വാഹനത്തെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് അത് അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് കൂടുതൽ ഇത്തരത്തിലുള്ളൊരു മീഡിയ ഹൈപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു പ്രോഡക്റ്റ് എത്രയും പെട്ടെന്ന് ആളുകളുടെ മുന്നിലെത്തി അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ അതിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നൊക്കെ ചിലർ കുറേ മീഡിയ പേഴ്സൺസൊക്കെ അത് വളരെ ജെന്യൂൻ ആയിട്ട് പറയും, കുറച്ച് പേരൊക്കെ അതിനെ വളരെ ഹൈപ്പ് ചെയ്തിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ളൊരു ഒരു ഫീഡ്ബാക്ക് പല വണ്ടികളിൽ നിന്നും കിട്ടാറില്ല. അപ്പോൾ നമുക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഓവറോൾ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവരതിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അവരതിന് വേണ്ടി എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം അവർ അവരുടേതായിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് വാലിഡേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത് നമുക്കൊരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നോക്കിക്കണ്ടാൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണം നമുക്കൊരു വലിയൊരു എന്തൂസിയാസം ആളുകളുടെ ഇടയിൽ വളർത്തി ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അനൗൺസ് ആകൂ എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് അനൗൺസ് ചെയ്യുക, ആളുകളുടെ മുന്നിലെത്തിക്കുക, ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കും. അപ്പോൾ അതിനിടയിൽ ഇത്രയും വലിയൊരു സംഭവം പോലെയൊക്കെ ഇത് ഒരു പർട്ടിക്കുലർ ഡേറ്റൊക്കെ കൊടുത്ത് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് ഒരു 7 സീറ്റർ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിനെ പൊളിച്ചെഴുതിയ ഒരു വണ്ടിയാണ് ശരിക്കും ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ റെനോ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു വണ്ടി. കാരണം ഇപ്പോൾ അൽകാസാറിലായിരുന്നാലും ടാറ്റയുടെ സഫാരിയിലായിരുന്നാലും ഇതിൻ്റെയൊക്കെ വീൽ ബേസ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ ഒരു ഡ്രൈവറിൽ നിന്നും അതിൽ കൂടുതലായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവറിൽ നമുക്ക് ഇതുപോലെ ഇത്രയും നല്ല ഹെഡ് റൂമും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ വിശാലമായിട്ട് ഇതിൻ്റെ ബാക്ക് സീറ്റ്സിൽ അത്യാവശ്യം, ഇപ്പോൾ ഞാൻ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വളരെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് സ്ട്രെച്ച് ഔട്ട് ചെയ്തിരിക്കാൻ പറ്റുന്നു. അത് ടൊയോട്ടോയുടെ ക്വാളിസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 7 സീറ്റർ എന്നുള്ള നിലയിൽ ഒരു പീപ്പിൾ മൂവറായിട്ട് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ ഇരുന്ന് യാത്ര ചെയ്യത്തക്ക ഒരു വണ്ടിയായിട്ട്
വളരെ സക്സസ്ഫുള്ളി നമുക്ക് അത്തരത്തിലുള്ള കാറുകൾ നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരം കസ്റ്റമേഴ്സിന് ഒരു കുറച്ചൊരു അഫോർഡബിൾ റേഞ്ചിലായിരുന്നു അന്ന് കോളിസ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടി വളരെ ഒരു പീപ്പിൾ മൂവർ എന്നുള്ള നിലയിൽ വളരെയധികം സക്സസ്ഫുള്ളായി അതിനെ പൂർണ്ണമായിട്ടും അങ്ങ് ഒഴിവാക്കിക്കൊണ്ടാണ് ടൊയോട്ട ഇന്നോവ എന്ന് പറയുന്ന ഒരു വണ്ടി അവതരിപ്പിച്ചു അപ്പോൾ ഇന്നോവയെ സംബന്ധിച്ചിടത്തോളം ഡീസൽ വേരിയൻറ്റുമാണ് കുറച്ച് ബഡ്ജറ്റിൽ വളരെ കൂടിയൊരു വണ്ടിയാണ് അപ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നോവ ഒരു സെഗ്മെൻറ്റിലുള്ള വണ്ടിയായിരുന്നില്ല ഇതിനിടയിൽ ഷെവർലേയുടെ എൻജോയ് എന്ന് പറയുന്നൊരു വണ്ടി വന്നെങ്കിലും അതും മാർക്കറ്റിൽ അത്രത്തോളം ഒരു വലിയൊരു വൈബൊന്നും ഉണ്ടാക്കാൻ എൻജോയ്ക്ക് കഴിഞ്ഞില്ല അപ്പോൾ അത് പൊതുവേ ഷെവർലേ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസരത്തിലാണ് ഈ ഒരു എൻജോയ് വന്നത് അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു വെൽക്കമിങ് അപ്രോച്ച് ആളുകളുടെ സൈഡിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ് അപ്പോൾ എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് സെഗ്മെൻ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു കാറ്റഗറി ഓഫ് കാർസ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു പീപ്പിൾ മൂവർ എന്നുള്ള നിലയിൽ ഒരു ഏഴ് പേരുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൂവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കാർ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഒരു അഫോർഡബിൾ റേഞ്ചിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സ്റ്റഡി നടത്തിക്കൊണ്ടായിരിക്കണം മാരുതി എന്തായാലും എർട്ടിഗ എന്ന് പറയുന്ന ഒരു വണ്ടി അവതരിപ്പിച്ചത് അപ്പോൾ അത് മാർക്കറ്റിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാറായിരുന്നു അത് പിന്നീട് ഇപ്പോഴും വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ആ ഒരു എർട്ടിഗ എന്ന് പറയുന്ന മോഡൽ അപ്പോൾ അതിനേക്കാളും ഒക്കെ വില കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സെഡാനേക്കാളും ഒക്കെ വില കുറച്ചുകൊണ്ട് അപ്പോൾ ഒരു ഹാച്ച് ബാക്കിൻ്റെ വിലയിൽ ഒരു പീപ്പിൾ മൂവർ ആയിട്ടുള്ള ഒരു സെവൻ സീറ്റർ വേർഷനെ അല്ലെങ്കിൽ ഒരു സെവൻ സീറ്റർ കാറിനെ അവതരിപ്പിച്ചതായിരുന്നു ശരിക്കും റെനോയുടെ ഡ്രൈവറിലുള്ള വിജയം അപ്പോൾ എന്നാൽ ഈ റീസെൻ്റ് ആയിട്ട് ടാറ്റയുടെ ആ ഒരു ഹാരിയറിനെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതിയ മോഡലിലൊക്കെ ഒന്ന് റീഷേപ്പ് ചെയ്തെടുത്തുകൊണ്ട് അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഴയ നല്ലൊരു ബ്രാൻഡായിരുന്ന സഫാരിനെ വീണ്ടും റീബ്രാൻഡ് ചെയ്തുകൊണ്ട് പുതിയ കാറായിട്ട് അവതരിപ്പിച്ചപ്പോഴത്തേക്ക് അതും എന്നെ കുറച്ച് അട്രാക്ട് ചെയ്തൊരു വണ്ടിയായിരുന്നു പക്ഷേ എങ്കിലും നിലവിലെ ഒരു സാഹചര്യം ഇതായതുകൊണ്ട് എനിക്കതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ ടെസ്റ്റ് റൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊന്നും ഒത്തു വന്നില്ല എന്നാൽ ഇപ്പോൾ ഹ്യുണ്ടായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു അൽക്കസാർ അതും എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ഔട്ട് ചെയ്തൊരു കാറാണ് പക്ഷേ എങ്കിലും ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ ടാറ്റ സഫാരിയോളം ബഡ്ജറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പലരും ഈ ഒരു അൽക്കസാർ എന്ന് പറയുന്ന മോഡലിന് എം ജി ഹെക്ടർ പ്ലസിൻ്റെ ആ ഒരു അല്ലെങ്കിൽ എം ജിയുടെ ആ ഒരു സെവൻ സീറ്റർ വേരിയൻ്റായിട്ടും അല്ലെങ്കിൽ ടാറ്റ സഫാരിയുമായിട്ടും ഒക്കെയാണ് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ വരുമെന്നൊക്കെയാണ് പ്രഡിക്ഷൻസ് നടത്തിയിരിക്കുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രൈസ് പോയിന്റിൽ കുറച്ചും കൂടെ താഴ്ത്തി കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇൻറ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയമായിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാലും അതിൻ്റെ പല ആംഗിൾസിലും അത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത വെബ്സൈറ്റിൽ വന്ന ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിൽ ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും ഇപ്പോൾ അത് വണ്ടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഒരു ക്രെട്ടയുടെ ഒരു എക്സ്റ്റെൻഡഡ് പതിപ്പായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ എങ്കിലും ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഫ്രണ്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത് പക്ഷേ എങ്കിലും അത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ടർബോ വെർഷൻ അല്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു എഫിഷ്യൻസിയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം കുറച്ചും കൂടെ ഒരു എഞ്ചിൻ കപ്പാസിറ്റി കുറച്ചുകൊണ്ട് ഒരു ടർബോ പെട്രോൾ എഞ്ചിനായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ ടോർക്ക് ഔട്ട്പുട്ടൊക്കെ വളരെ കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിൽ പല വാഹനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഹാച്ചുകളെ വലിച്ചു നീട്ടി സെഡാൻസ് ആക്കിയിട്ടുണ്ട് മാരുതിയുടെ ആ ഒരു ഡിസൈർ എന്ന് പറയുന്ന വണ്ടി ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആദ്യം നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു വണ്ടിയായിരുന്നു അത് പിന്നീട് പെട്ടെന്നൊരു അതിനെ ഒന്ന് ബാക്കൊക്കെ ഒന്ന് വലിച്ചു നീട്ടിയേക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സെഡാൻ വന്നു അതായത് സ്വിഫ്റ്റിൻ്റെ ഒരു ഡിസൈർ എന്ന് പറയുന്ന ഒരു വേർഷൻ വന്നിരുന്നു പിന്നെ ഡിസൈറിനെ അവർ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചെത്തി മിനിക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അത് അത്രത്തോളം സക്സസ്ഫുൾ ആയില്ല പിന്നീട് അതിനൊരു എൻറ്റയർലി ന്യൂ പ്ലാറ്റ്ഫോമിൽ ഹാർട്ടെക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബലാനോ ഒക്കെ ഷെയർ ചെയ്യുന്ന ആ സെയിം പ്ലാറ്റ്ഫോമിലോട്ട് ഇതിനെ മാറ്റിയപ്പോഴാണ് ശരിക്കും ആ ഒരു സ്വിഫ്റ്റിന് കുറച്ചും കൂടെ ഒരു ഭംഗി വന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് അൽക്കസാർ കണ്ടിട്ട് തോന്നിയത് ഹ്യുണ്ടായിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് ഈ ഒരു അൽക്കസാർ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഹൈപ്പ് കണ്ടിരുന്നു പക്ഷേ അതൊക്കെ കുറച്ച് ഇൻറ്റീരിയറിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും എക്സ്റ്റീരിയറിൽ നോക്കുമ്പോഴത്തേക്ക് ക്രെട്ടയെ ഒന്നും കൂടെ ബാക്കിൽ നിന്ന് ഒരു റബ്ബർ ബാൻഡ് പോലെ ഒന്ന് വലിച്ച് നീട്ടിയതുപോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് എസ്പെഷ്യലി അതിൻ്റെ ആ ഒരു ഷോൾഡർ ലൈൻ ആ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഷോൾഡർ ലൈൻ കുറച്ചും കൂടെ അങ്ങ് മുകളിൽ വരെ അല്ലെങ്കിൽ ബാക്ക് വരെ നല്ലതുപോലെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പക്ഷേ അത് ആ ഒരു ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഒരു ചെറിയ കുനിപ്പ് വന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ഒരു ഫ്ലോട്ടിംഗ് ആയി മാറിയപ്പോഴത്തേക്ക് അത് ശരിക്കും ആ ഒരു വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്തതുപോലുള്ള ഒരു ഫീല് വരുന്നുണ്ട് അതായത് ക്രെട്ടയുടെ ഒരു ഡിസൈൻ നമുക്ക് കണ്ടിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ക്രെട്ടയുടെ ബാക്കിൽ എന്തോ ഒരു അഡീഷണലായിട്ട് നമ്മളില്ല പണ്ട് നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ബ്രിക്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു ഗെയിം കളിക്കുന്നത് പോലെ അതുപോലുള്ളൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി ഒരു അഡീഷണൽ പോർഷൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്കാണ് എനിക്ക് ഒരു ഡിസൈൻ കണ്ടപ്പോൾ തോന്നിയത് ഇപ്പോൾ എന്തായാലും വണ്ടിയുടെ ഒരു ടെസ്റ്റ് റൈഡിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തേനിയുള്ള വരാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതും വലിയ ഐഡിയ ഒന്നുമില്ല കാരണം എനിക്ക് ആ ഒരു അൽക്കസാർ കണ്ട് അതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം
സഫാരി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം. കാരണം എനിക്ക് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു അപ്ഗ്രേഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് ട്രൈബറിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റയുടെ സഫാരിയാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ കൂടുതൽ വണ്ടിയെക്കുറിച്ചുള്ള എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകൾ കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എന്തായാലും മറ്റൊരു വാഹന വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.